സ്കോഡ എടി. ഇന്ത്യൻ മാർക്കറ്റിൽ ആവശ്യക്കാർ ഏറെയുള്ള ഒരു സെഗ്മെന്റാണ് കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ്. ഇന്ത്യൻ മാർക്കറ്റിൽ കോമ്പാക്ട് എസ് യു വി എന്ന സെഗ്മെന്റ് വന്നിട്ട് ഏകദേശം 15 വർഷങ്ങളായി. അതിൽ മുഖ്യമായ സക്സസ് കൊണ്ടുവന്ന കാറുകളാണ് ഡസ്റ്ററും എക്കോസ്പോർട്ടും. അതിനുശേഷമാണ് കോമ്പാക്ട് എസ് യു വി എന്ന സെഗ്മെന്റിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടായി തുടങ്ങിയത്. 2010 സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് കൊണ്ടുവരാൻ ആഗ്രഹിച്ച സ്കോഡ അവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു കോമ്പാക്ട് എസ് യു വിയെ ലോഞ്ച് ചെയ്തു. അതാണ് സ്കോഡ യെറ്റി. പൊതുവെ സ്കോഡയുടെയും ഫോക്സ് വാഗണിന്റെയും എസ് യു വികൾ വളരെയധികം കോസ്റ്റ്ലി ആയിരിക്കും. സ്കോഡയുടെ ഈ കോമ്പാക്ട് എസ് യു വി ആയ യെറ്റിയുടെ വില ഏകദേശം 14 ലക്ഷം രൂപയായിരുന്നു സ്റ്റാർട്ടിംഗ് വേരിയന്റിന്. ആ കാലഘട്ടത്തിൽ ഫുൾ സൈസ് എസ് യു വി ആയിട്ടുള്ള ഫോർച്യൂണറിന്റെ വില ഏകദേശം 20 ലക്ഷം രൂപയായിരുന്നു സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ്. മറ്റ് ജർമ്മൻ എസ് യു വികളെ കമ്പയർ ചെയ്യുമ്പോൾ സ്കോഡ യെറ്റിയുടെ വില കുറവായിരുന്നാലും കുറച്ചുകൂടി പണം മുടക്കി ബിഗ് സൈസ് എസ് യു വികൾ വാങ്ങാനായിരുന്നു ആ സമയത്ത് ആളുകൾ നോക്കിയിരുന്നത്. സ്കോഡ വെറുതെ ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രമായല്ല ഈ വാഹനത്തിന് അധികമായ പ്രൈസിംഗ് വച്ചിരുന്നത്. 2 ലിറ്റർ ടർബോ പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ആയിരുന്നു ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 138 HP പവറും 120 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഈ കാറിന്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ 4x4 ഓപ്ഷനും ഉണ്ടായിരുന്നു. പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, 4x4 ഓപ്ഷൻ, ചെറിയ കാർ, ഇങ്ങനെയൊരു കോമ്പിനേഷൻ ആ സമയത്ത് വർക്കൌട്ട് ആയില്ലായിരുന്നു. ആ സമയത്ത് ഈ സെഗ്മെന്റിൽ ഇതുപോലൊരു പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ഉള്ള ഒരു വാഹനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അതും 4x4. കോമ്പാക്ട് എസ് യു വി വാങ്ങുന്നവർ മൈലേജും ലോ മെയിൻ്റനൻസ് കോസ്റ്റുമായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. എന്നാൽ സ്കോഡ എറ്റി അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു. പൊതുവെ സ്കോഡ ഫോക്സ് വാഗൻ കാറുകളുടെ എൻട്രി ലെവൽ കാറുകൾക്ക് തന്നെ സർവീസ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ എഞ്ചിനോടെയും 4x4 ഓപ്ഷനിലും വരുന്നതുകൊണ്ട് സ്കോഡ എറ്റിക്ക് വളരെയധികം സർവീസ് കോസ്റ്റ് കൂടുതലായിരുന്നു. എന്നാൽ ഇതേ പ്രൈസ് പോയിന്റിൽ മഹീന്ദ്ര സ്കോർപിയോ, ടാറ്റ സഫാരി പോലുള്ള കാറുകൾ ബിഗ് സൈസ് എസ് യു വി ആയി തന്നെ അരങ്ങുവാണിരുന്നു. ആ സമയത്തെ എസ് യു വി ബൈയേഴ്സ് ഇപ്പോൾ ഉള്ളവരെ പോലെ ഫീച്ചേഴ്സ് നോക്കാതെ കാറിന്റെ സൈസിനെയും മുഖ്യമായ ഘടകമായി നോക്കിയിരുന്നു. വലിയ വില കൊടുത്ത് ചെറിയ കാർ എന്തിനു വാങ്ങണം എന്ന് ചോദിച്ചവർ പോലും ഉണ്ട്. മാത്രമല്ല ഈ പ്രൈസിൽ തന്നെ 7-സീറ്റർ കാറുകൾ മറ്റു ബ്രാൻഡുകൾ വിപണിയിൽ എത്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചവർ കൂടിയുണ്ട്. ഇതെല്ലാം സ്കോഡ എറ്റിയെ ഇന്ത്യയിൽ നിന്ന് പുറകോട്ട് വലിക്കാനുള്ള കാരണങ്ങളായി. 2014 സ്കോഡ എറ്റിക്ക് ഒരു ഫേസ് ലിഫ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും സ്കോഡ എറ്റിക്ക് സക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2017 സ്കോഡ അവരുടെ കോമ്പാക്ട് എസ് യു വി ആയ സ്കോഡ എറ്റിയെ ഗ്ലോബലായി തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴും കോമ്പാക്ട് സൈസിൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനോടെ 4x4 ഓപ്ഷനിൽ ഒരു റെയർ കോമ്പിനേഷനായി ഒരു റെയർ മോഡൽ കാർ ഉണ്ടെങ്കിൽ അത് സ്കോഡ എറ്റിയാണ്. സ്കോഡ എറ്റി കയ്യിലുള്ളവർ പലരും അതിനെ വിൽക്കാൻ തന്നെ മടിക്കുന്നതും അതിന്റെ പെർഫോമൻസ് അറിഞ്ഞതുകൊണ്ടാണ്. ഇന്നും റീസെയിലുള്ള സ്കോഡയുടെ ഒരു വാഹനമാണ് എറ്റി. സ്കോഡ എറ്റി തിരിച്ചു വരും എന്നും റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും സ്കോഡ എറ്റി യൂസ് ചെയ്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക. മാത്രമല്ല ഈ വാഹനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും. എല്ലാവർക്കും വണക്കം.